Hi friends, welcome back to our channel. ഇന്നുണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങിക്കായ വെച്ചിട്ട് അല്പം വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മുരിങ്ങിക്കായ കൊണ്ടുണ്ടാക്കുന്ന ഈ ഈ ഡിഷ് നമുക്ക് ചോറിൻ്റെ കൂടായാലും ചപ്പാത്തിക്കും അടിപൊളി കോമ്പിനേഷനാണ്. മുരിങ്ങിക്കായ വെച്ചിട്ട് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ്റെ റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചോറിന് കറിയൊന്നും ഇല്ലെങ്കിൽ അല്പം ഗ്രേവി ടൈപ്പിൽ വെച്ചാൽ നമുക്ക് ചോറിന് ഒഴിച്ചുകറിയായിട്ടും എടുക്കാം, അല്ലെങ്കിൽ സൈഡ് ഡിഷ് അല്പം ഡ്രൈ ആക്കി എടുത്താൽ സൈഡ് ഡിഷായിട്ടും ചെയ്യാൻ പറ്റും. ചപ്പാത്തിക്കും ഇത് നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് കഴിക്കാം. ഇനി വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് മസാലയ്ക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊന്ന് ചൂടാക്കി എടുക്കാം. അല്പം തേങ്ങയുടെ പീസസ് എടുത്തിരിക്കുകയാണ്. അടുത്തായിട്ട് വേണ്ടത് 4 ഗ്രാമ്പു, 1 ഏലയ്ക്ക, അല്പം പട്ട, 1 സ്പൂൺ മല്ലി, 1.5 സ്പൂൺ വറുത്ത കപ്പലണ്ടി. ഇത്ര എടുത്തിട്ട് ഒന്ന് ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 2 മിനിറ്റ് നമ്മളിത് ഫ്രൈ ചെയ്യുമായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ എള്ള് ചേർക്കാം. എള്ളിന് പകരം നമുക്ക് കസ്കസ് ആയാലും ചേർക്കാം. എള്ളൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്ത ശേഷം നമുക്കിത് നരച്ചെടുക്കണം. ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയത്തിലോ അല്ലെങ്കിൽ ലോയിലോ വെക്കണം. തണുത്ത് വരുന്ന ടൈമിൽ 2 ചെറിയ സവാളയും 2 തക്കാളിയും ഒന്ന് പീസ് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന കപ്പലണ്ടിയൊക്കെ ഒന്ന് തണുത്തു വന്നിരിക്കുകയാണ്. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അല്പം തരിതരി പോലാണ് പൊടിഞ്ഞ് കിട്ടിയിരിക്കുന്നത്, വെള്ളം ചേർക്കാത്തത് കൊണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടെ കട്ട് ചെയ്തത് ചേർക്കാം. നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. തക്കാളിയും കപ്പലണ്ടിയും എല്ലാം നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന സവാള അല്പം ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം നമ്മൾ ഒന്ന് ചതച്ചെടുക്കുന്ന മാതിരി മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തിരിക്കുകയാണ്. അടുത്തതായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ ജീരകം ചേർത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് സവാള ചേർക്കാം. 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള അല്പം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടി ചേർക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടിയും കുറച്ചും ചേർക്കാം. ഞാൻ 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് മിക്സ് ആക്കാം.
പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെയും കപ്പലൻ്റെയും ഒക്കെ മിക്സ് ഇതിലേക്ക് ചേർക്കാം. കാൽ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഏകദേശം ഒരു 3 മിനിറ്റോളം നമുക്ക് ഈ മസാല ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ ടൈമിൽ മുരിങ്ങയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുരിങ്ങയ്ക്ക ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം അല്പം നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 3 മിനിറ്റ് ആയിരിക്കുകയാണ്. ഒന്ന് ഇളക്കിയ ശേഷം കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ഇതിലേക്ക് ചേർക്കാം. അധികം നീളത്തിലല്ലാത്ത പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് അല്പം പുളി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ പുളി വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തെടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. വേവാൻ ആവശ്യമായ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് അല്പം തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തിളച്ചു വന്നിരിക്കുകയാണ്. ഇനി ഫ്ലെയിം കുറച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. അല്പം ഗ്രേവി ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുറച്ചുകൂടെ ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. രണ്ടും നല്ല ടേസ്റ്റ് ആണ്. ഞാൻ അല്പം കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുവാണ്. കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കണം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയ്ക്ക റെഡി ആയിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ചോറിന് കറിയൊന്നും ഇല്ലെങ്കിൽ അല്പം ഗ്രേവി ടൈപ്പിൽ വെച്ചാൽ നമുക്ക് ചോറിന് ഒഴിച്ചുകറിയായിട്ടും എടുക്കാം, അല്ലെങ്കിൽ സൈഡ് ഡിഷ് അല്പം ഡ്രൈ ആക്കി എടുത്താൽ സൈഡ് ഡിഷായിട്ടും ചെയ്യാൻ പറ്റും. ചപ്പാത്തിക്കും ഇത് നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് കഴിക്കാം. മുരിങ്ങയ്ക്ക വെച്ചിട്ട് അല്പം വെറൈറ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം.